ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും ജയിച്ചാൽ ലൂർദ് മാതാവിന് പുതിയ നേർച്ച വാഗ്ദാനവുമായി NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. MP തെരഞ്ഞെടുക്കപ്പെട്ടാൽ 10 ലക്ഷം രൂപയുടെ സ്വർണം ലൂർദ് മാതാവിന് നേർച്ചയായി നൽകുമെന്നാണ് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിരിക്കുന്നത്. താൻ സമർപ്പിക്കുന്ന സ്വർണം ഉരച്ചു നോക്കാൻ വരേണ്ടെന്നും തങ്കമെന്ന് പ്രചരിപ്പിക്കുകയും വേണ്ടെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. നേർച്ച പരസ്യമാക്കേണ്ടി വന്നതിൽ സങ്കടമുണ്ട്. കിരീടം സമർപ്പിച്ചതിൽ ഞാൻ വിവാദമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വിരോധം സൃഷ്ടിക്കാൻ ചിലർ വർഗീയത ഉപയോഗിക്കുന്നു. ഒരു ഹിന്ദുവിനൊക്കെ കിരീടം വെക്കാൻ കേട്ടോ, അവർക്ക് ആ പ്രശ്നമില്ല. പ്രശ്നമുള്ളവർ ഇതിലധികം ചർച്ച ചെയ്യാൻ വരേണ്ടെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. കഴിഞ്ഞ 6.5 വർഷമായി തൃശൂരിലെ വൈബ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യസഭാ MP ആവുന്നതിനും 2 വർഷം മുമ്പ് 8 വർഷമായി തൃശൂർ സൗഖ്യം കിട്ടുന്നുണ്ട്. ആ സൗഖ്യത്തിലും വർധനവും ലഭിക്കുന്നുണ്ട്. പുറത്തു നിന്നുള്ള വ്യക്തി എന്ന നിലയിൽ തന്നെ തൃശൂർക്കാരുടെ ഹൃദയത്തിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്ന ആത്മവിശ്വാസം എന്നെ വളരെ ശക്തനാക്കുന്നുണ്ട്. ഞാനൊരു പൂർണ്ണ രാഷ്ട്രീയക്കാരനല്ല, അങ്ങനെയാകാൻ എനിക്ക് സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്ക് 2 വർഷം കൂടി സിനിമ ചെയ്യണം. ആ പണത്തിന് വേണ്ടി എന്റെ കുടുംബം കാത്തിരിക്കുന്നുണ്ട്, അല്ലാതെ മറ്റുള്ളവരും കാത്തിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരിനൊരു കേന്ദ്രമന്ത്രിയെ കിട്ടുമോ എന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് അതിനല്ലോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ജനപ്രതിനിധിയെ തീരുമാനിക്കൂ, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. 400 പേരിൽ ആകെ 72 പേർക്കാണ് സാധ്യത. മന്ത്രിയാകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപിയും കുടുംബവും സമർപ്പിച്ച കിരീടത്തിലെ സ്വർണത്തിന്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള ചർച്ചയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിന് മുന്നോടിയായി 15 ജനുവരിയിലാണ് തൃശൂർ ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ കുടുംബത്തോടൊപ്പം എത്തി സുരേഷ് ഗോപി മാതാവിന് കിരീടം സമർപ്പിച്ചത്. കിരീടം മാതാവിന്റെ രൂപത്തിൽ നിന്നും താഴെ വീണത് അന്ന് തന്നെ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് 500 ഗ്രാമിലധികം ഭാരമുള്ള കിരീടം ചെമ്പിൽ സ്വർണം പൂശിയാണ് നിർമ്മിച്ചതെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയത്. ഇതോടെ ഇടവക പ്രതിനിധി യോഗത്തിൽ ഒരു വിഭാഗം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സത്യാവസ്ഥ അറിയണമെന്ന ആവശ്യവുമായി രംഗത്ത് വരികയായിരുന്നു. തൃശൂർ ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി സമർപ്പിച്ച സ്വർണ കിരീടം സംബന്ധിച്ച വിവാദത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ MP രംഗത്ത് വന്നു. നേർച്ച നൽകിയത് വ്യക്തിപരമായ കാര്യമാണ്. ലൂർദ് പള്ളി കിരീടം വിവാദമാക്കേണ്ട കാര്യമില്ല. തൃശൂരിൽ CPM BJP വോട്ട് കച്ചവടം ഉണ്ടാകുമെന്നും K. മുരളീധരൻ പറഞ്ഞു.